ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് രണ്ട് റെസിപ്പീസ് ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അന്ന് നടന്ന കുറച്ച് കാര്യങ്ങൾ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു കടയിൽ നമ്മൾ കുറച്ച് കലം വാങ്ങേണ്ടിയിട്ട് കയറിയതാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ആവശ്യമുള്ളതൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് വീട്ടിലേക്ക് കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങണം. അപ്പോൾ അവിടെയും കയറിയിട്ടുണ്ട്. അപ്പോൾ ഉമ്മ ആ ഒരു സൈഡിലായിട്ട് ഉണ്ട്. അപ്പം നമ്മുടെ അയസൂന് തീരെ വയ്യ. അപ്പോൾ അവനെ കാണിക്കാൻ പോയിട്ട് തിരിച്ച് വരുന്ന സമയത്താണ് ഐ തോട്ട് വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കുറച്ച് സാധനമൊക്കെ വാങ്ങിയിട്ട് ഇനി നേരെ വീട്ടിലേക്ക് പോകും. ഇതിൻ്റെ ഇടയിൽ നമ്മൾ വീട്ടിലേക്കുള്ള മീനും എല്ലാം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് നമ്മുടെ ഞണ്ട് റോസ്റ്റിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഉമ്മ ഇവിടെ ഞണ്ടൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു വലിയ സൈസ് ഞണ്ടാണ്. അപ്പോൾ ഇത് നമ്മൾ മുറിക്കുന്ന സമയത്ത് ഇതിൻ്റെ വേസ്റ്റ് ദൂരെ ഇടങ്ങളിലും കൊണ്ടുപോയി കളയണം, അല്ലെങ്കിൽ ഭയങ്കര സ്മെല്ലായിരിക്കും. നമ്മൾ ഈ ഞണ്ടൊക്കെ മുറിക്കുന്ന സമയത്ത് മെയിനായിട്ട് നമ്മൾ പറമ്പിലോ അവിടെയോ വെച്ച് മുറിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇതിൻ്റെ സ്മെല്ല് കുറച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വരും. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് മുറിക്കലാണ് ഏറ്റവും നല്ലത്. നമ്മൾ അകത്ത് വെച്ച് മുറിക്കുന്നതിനേക്കാട്ടും നല്ല. നമ്മളിത് വാങ്ങിക്കൊണ്ട് വന്നിട്ട് വെച്ചിട്ട് പിന്നീട് ഉണ്ടാക്കാമെന്ന് വിചാരിക്കരുത്. നമ്മൾ കൊണ്ടുവന്ന സമയം തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഞണ്ട് വെള്ളമായി പോവും. അപ്പോൾ ഇത് പുതിയ ഞണ്ടുമാണ്, പിന്നെ വലുതുമാണ്. അതുകൊണ്ട് തന്നെ ഇതിന് കുറച്ച് സ്ട്രോങ് ഉണ്ട്. നമ്മൾ പൊട്ടിക്കുന്ന സമയത്ത് ഭയങ്കര ഒരു ഉറപ്പേനും. അപ്പോൾ കുറച്ച് പഴകിയ ഞണ്ടാവുമ്പോൾ നമ്മൾ പെട്ടെന്ന് തൊടുന്ന സമയത്ത് തന്നെ ഇങ്ങനെ പോരും. അപ്പോൾ ഇത് കട്ട് ചെയ്യാൻ അറിഞ്ഞുകൂടാത്തവരുണ്ടെങ്കിൽ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് കട്ട് ചെയ്യുന്ന വീഡിയോ കൂടി എടുത്തത്. അപ്പോൾ വലിയ ഞണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് പൊട്ടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. മിക്ക ആൾക്കാർക്കും ഈ ഞണ്ട് ഉണ്ടാക്കാനോ മുറിക്കാനോ അറിയുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കട്ട് ചെയ്യുന്ന വീഡിയോ കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം നമ്മൾ വാങ്ങിയത് ഓൾമോസ്റ്റ് ഒരു എല്ലാ ഞണ്ടും നല്ല വലുപ്പമുണ്ട്. അപ്പോൾ ഇത് മുറിക്കാൻ ലേശം ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കൂടി കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കിയ ഞണ്ടിലേക്ക് ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മൂന്ന് വലിയ തക്കാളി ഉമ്മ അരിഞ്ഞിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊരു പുളിപ്പിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പം നമ്മളിങ്ങനെ കുക്ക് ചെയ്യുന്ന സമയത്ത് ഉപ്പ പണ്ട് ഇങ്ങനെ ഞണ്ട് പിടിച്ചതും അങ്ങനത്തെ കഥയൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ കുക്ക് ചെയ്യുന്നത്. ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇവിടെ വന്ന സമയത്താണിത് ഞണ്ട് പിന്നെ കൂന്തൽ അതൊക്കെ കഴിക്കാൻ തുടങ്ങിയത്. അതിൻ്റെ മുന്നേ എൻ്റെ വീട്ടിൽ ഇതൊന്നും ഞങ്ങൾ വാങ്ങാറില്ല. ഇവിടെ വന്നപ്പോഴാണ് ഞാനിത് കഴിച്ചതും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആദ്യമൊന്നും ഞാൻ വിചാരിച്ചത്ര ടേസ്റ്റ് ഉണ്ടാവില്ല, പക്ഷേ ഇത് ഭയങ്കര ടേസ്റ്റുള്ളൊരു സംഭവമാണ്. അപ്പം ഇതിലേക്ക് നമുക്ക് ഉള്ളി, വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇതൊക്കെ വേണം. അപ്പോൾ ഇതൊക്കെ ഉമ്മാക്ക് ഞാൻ എടുത്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ആ ഒരു ചെറിയ വല്യുള്ളി ആണെങ്കിലും ഒരു ചെറുത് ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി അതൊക്കെ ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളെടുത്ത മൊത്തം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. ഇഞ്ചി ചെറിയൊരു പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ഒരു അഞ്ചോ ആറോ അല്ലി അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ചതച്ചിട്ടാണ് ഏറ്റവും ബെസ്റ്റ്, നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കുന്നതിനേക്കാട്ടും നല്ലത്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മളിവിടെ നമ്മുടെ ഞണ്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റുള്ളൊരു സംഭവമാണ് ഈ ഞണ്ട്. നമുക്ക് എന്തിൻ്റെ കൂടെയും പോവും, പക്ഷേങ്കിൽ എനിക്കേറ്റവും ഇഷ്ടം ഐസ് ദോശ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഒരു ഗ്രേവി ടൈപ്പാക്കിയിട്ട് ആക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ടൊരു ചട്ടി ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട്, ഓയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ നാടൻ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ചിട്ട് പിന്നെ നമ്മൾ ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി ഒന്ന് മൂത്ത് വന്നാൽ അതിലേക്ക് നമുക്ക് ഒരു കഷ്ണം
വലിയുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ചെറിയുള്ളി പിന്നെ കറിവേപ്പില മല്ലിപ്പൊടിയാണ് ഇതിൽ ടേസ്റ്റ് കൂട്ടുന്നത്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ മല്ലിപ്പൊടി ഇടുന്ന സമയത്ത് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 2 പച്ചമുളകും കൂടി കീറി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു എരിവിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കണം. പിന്നെ നമ്മൾ എരിവ് നോക്കുന്ന സമയത്ത് ഇനിയും എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എരിവ് ഇട്ട് കൊടുക്കാം. എന്തെങ്കിലും പച്ചമുളകായിട്ടോ അല്ലെങ്കിൽ കുരുമുളക് തന്നെ കൂടുതലായിട്ടോ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മളിതിൽ 1 ടീസ്പൂണ് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ ഒരു പച്ച സ്മെല്ലില്ലേ അതൊക്കെ പോവാൻ വേണ്ടിയിട്ട് 1-5 മിനിറ്റ് ഇങ്ങനെ വാട്ടി കൊടുക്കാം. വാട്ടിയതിന് ശേഷം നമുക്ക് ഞണ്ട് വേവിച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കണം. അപ്പോൾ എന്നാലേ ഇതിൻ്റെ ആ ഒരു ഞണ്ടിൻ്റെ ഉള്ളിലൊക്കെ മസാല കയറും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു 10-15 മിനിറ്റ് ഇങ്ങനെ അടച്ച് വെച്ചിട്ട് വേവിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ഞണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞണ്ട് റെഡിയായതിന് ശേഷം 1 ടീസ്പൂണ് ഗരം മസാല കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പും ഡെക്കറേഷന് വേണ്ടിയിട്ട് മേലെ ഇട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞതുപോലെ ഏറ്റവും ബെസ്റ്റ് എനിക്കിഷ്ടം നൈസ് ദോശയുടെ കൂടെയാണ്. അപ്പോൾ ഇത് നമ്മൾ ഞണ്ടിൻ്റെ കൂടെ എന്തും പോവും. കപ്പ കൂട്ടി കഴിക്കുന്നവരുണ്ട്. ഞാൻ കപ്പ കൂട്ടി കഴിച്ച സമയത്ത് എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല. എനിക്ക് ദോശേൻ്റെ കൂടെയാണ് ഇഷ്ടമായത്. ഇനിയിപ്പോൾ നമ്മുടെ നാദാപുരം ഏരിയയിലുള്ളവരാണെങ്കിൽ നമ്മളെ നാട്ടിൽ എങ്ങനെയാണ് നമ്മൾ കല്ലുമ്മക്കായ ഉണ്ടാക്കുന്നത് നോക്കാം. ഓരോ ഏരിയയിലും ഡിഫറെൻ്റ് ആയിരിക്കും ഓരോ ഫുഡ് ഐറ്റംസ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഏരിയയിൽ നമ്മളെങ്ങനെയാണ് കല്ലുമ്മക്കായ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കല്ലുമ്മക്കായ എടുക്കുന്ന സമയത്ത് ഫുള്ള് പൂഴി അല്ലെങ്കിൽ ചേരിയായിരിക്കും. അതൊക്കെ കംപ്ലീറ്റ് മാറ്റിയിട്ട് നന്നായി കല്ലുമ്മക്കായ ഒരു കത്തി വെച്ചിട്ട് ഇങ്ങനെ പരണ്ടിയെടുക്കാം. ചില കല്ലുമ്മക്കായ ആണെങ്കിൽ നമുക്ക് ചേറൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്തു ചെയ്യാം, പെട്ടെന്ന് തന്നെ ക്ലീനാക്കിയെടുക്കാം. ഇനിയിപ്പോൾ ഫുള്ള് മണ്ണും പൂഴിയും ഇങ്ങനത്തെ ചേരിയൊക്കെ ആണെങ്കിൽ നന്നായിട്ട് വാഷ് ചെയ്തിട്ടെടുക്കണം. അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് പൂഴി കടിക്കും. അതുകൊണ്ട് നന്നായിട്ട് കഴുകിയെടുക്കാം. അപ്പം ഞാനിവിടെ വെള്ളം ക്ലിയർ ആകുന്നവരെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഓരോ കല്ലുമ്മക്കായ എടുത്തിട്ട് നമുക്ക് കത്തി വെച്ച് ഫോഴ്സ് ചെയ്തിട്ട് ഇങ്ങനെ തുറന്നെടുക്കാം. പിന്നെ വേറൊരു ടിപ്പ് എന്ന് പറയുമ്പോൾ കല്ലുമ്മക്കായ് നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് എന്തു ചെയ്യാം, ഒരു പാത്രത്തിലിട്ടിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിലോ ഫ്രീസറിലോ ഒരു 10-15 മിനിറ്റ് വെക്കുമ്പോഴേക്കും കല്ലുമ്മക്കായ് തനിയെ ഓപ്പണായിട്ട് വരും. ഇനി നമുക്ക് സമയമൊന്നും ഇല്ലയെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ കത്തി വെച്ചിട്ട് കുറച്ച് സമയമെടുക്കും, ഇങ്ങനെ തുറന്നെടുത്താൽ മതി. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും ഒരു ബ്ലൂ കളർ മഷി ഉണ്ടാവും, അത് നന്നായിട്ട് ക്ലീൻ ആക്കണം. പിന്നെ ഇതിൻ്റെ ഓരോ കല്ലുമ്മക്കായൻ്റെയും ഈ ഒരു സെൻറ്റർ പോർഷനിലായിട്ട് ഒരു നാര് പോലത്തത്, അതിന് പാമ്പൻ എന്നാണ് നമ്മളെ ഏരിയയിൽ പറയുന്നത്, അതുണ്ടാവും. അതങ്ങ് എടുത്ത് കളഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് നമുക്ക് ഈ സ്റ്റൊമക്ക് പെയിൻ വയറുവേദനയൊക്കെ വരും. അതുകൊണ്ട് മെയിനായിട്ട് അത് എടുത്ത് കളയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ബ്ലൂ കളറൊക്കെ പോക്കി ഈ ഒരു ഞാൻ പറഞ്ഞിട്ടില്ലേ പാമ്പൻ, അതും കൂടി കളഞ്ഞതിന് ശേഷം നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മൾ 1 കിലോ കല്ലുമ്മക്കായാണ് എടുത്തത്. അപ്പോൾ അതിലേക്ക് 1/2 മുറി തേങ്ങ വേണം. അപ്പോൾ ഞാനൊരു 1/2 മുറി തേങ്ങ കംപ്ലീറ്റ് ആയിട്ട് ചിരവി എടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങ മാത്രം പോരാ, നമുക്ക് ഈ ഒരു അരിൻ്റെ മിക്സിൽ നമ്മൾ കല്ലുമ്മക്കായൻ്റെ ഉള്ളിൽ നിറയ്ക്കുന്ന അരിൻ്റെ മിക്സിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി, കറിവേപ്പില, മല്ലിച്ചപ്പ് ഇതും പിന്നെ കുറച്ച് 1 ടേബിൾ സ്പൂണോളം ഈ വലിയ ജീരകയില്ല അതും കൂടി ഇട്ടിട്ട് ഇതൊന്ന് ചതച്ചെടുക്കണം. നന്നായിട്ട് പേസ്റ്റ് ആവരുത്, ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മതി. നമ്മൾ തേങ്ങ ഇട്ടിട്ട് ചതുക്കുന്നതെങ്കിൽ അങ്ങനെയും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഈ ഒരു മിക്സ് മാത്രമാക്കിയിട്ട് ചതുക്കുന്നതെങ്കിൽ അങ്ങനെയും ഓക്കെയാണ്. പിന്നെ നമ്മളിവിടെ കുറച്ച് തേങ്ങ നമ്മൾ ചെറിവിക്കില്ലേ, കുറച്ച് തേങ്ങ അതിൻ്റെ അകത്ത് നിന്ന് എടുത്തിട്ട് മിക്സ് ആക്കുന്നുണ്ട്. പിന്നെ മിക്സ് ചെയ്യുന്ന സമയത്തുമ്മ കുറച്ച് നമ്മുടെ ചെറിവി വെച്ച ആ ഒരു മിക്സ്
ഈയൊരു തേങ്ങയും കൂടി ഇട്ടിട്ട് മിക്സാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കല്ലുമ്മക്കായി ക്ലീൻ ചെയ്ത സമയത്ത് ഒരു അരിപ്പ പോലത്തെ ഒന്നിലിട്ട് വെക്കുകയാണെങ്കിൽ അതിനകത്തുള്ള വെള്ളമൊക്കെ പോയിട്ട് ഒന്ന് ഡ്രൈ ആവും. അപ്പോൾ നമുക്ക് നറക്കാൻ ഈസി ആയിരിക്കും. അല്ലെങ്കിൽ നറക്കുന്ന സമയത്ത് ഇങ്ങനെ വെള്ളം ഊറ്റിക്കൊണ്ടേയിരിക്കും. ഇനി നമുക്കിതിൻ്റെ ഉള്ളിൽ കല്ലുമ്മക്കായിൻ്റെ ഉള്ളിൽ തേക്കാൻ വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കുകയാണ്. അതിലേക്ക് ഒരു ടീസ്പൂണ് ഗരം മസാല ഇടുന്നുണ്ട്, ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നമ്മുടെ കാശ്മീരി മുളകോ അല്ലെങ്കിൽ എരിവുള്ള മുളക് എന്തായാലും കുഴപ്പമില്ല, അതൊരു 2 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂണോ ഇട്ട് കൊടുക്കാം. നമ്മൾ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ടിത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ ആക്കിയെടുക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു മിക്സ് നല്ല പേസ്റ്റ് പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ കല്ലുമ്മക്കായി എടുത്തിട്ട് അതിലേക്ക് ഈ ഒരു പേസ്റ്റ് തേച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അരി നേരത്തെ മിക്സാക്കി വെച്ചിട്ടില്ലേ, അതും കൂടി ഇട്ട് കൊടുക്കാം. ഈ അരി എടുക്കുന്ന സമയത്ത് നമ്മൾ പുതിർത്താൻ വേണ്ടിയിട്ട് വേറെ തന്നെ ടൈപ്പ് അരി നമ്മൾ വാങ്ങിക്കും. അത് ഒരു 5-6 മണിക്കൂർ പുതിർത്തിയതിന് ശേഷം ഗ്രൈൻഡറിലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരയാണ്ട് ചെറിയൊരു തരിതരിപ്പോടെ അരച്ചെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇത് അത്രയേ ഉള്ളൂ, പെട്ടെന്ന് കഴിയും. നമ്മൾ ദുബായിൽ അല്ലെങ്കിൽ ഇങ്ങനെ എവിടെയെങ്കിലും ഉള്ള ആൾക്കാർക്ക് ഇങ്ങനെ കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കൂലേ, ആ ഒരു സമയത്തും ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് പുഴുങ്ങിയിട്ട് കൊടുത്തുവിടും. ഇങ്ങനെ കേടുകൂടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്തിട്ടാണ് കൊടുത്തുവിടുന്ന സമയത്ത് കേടായിപ്പോൾ. അതുകൊണ്ട് ഇങ്ങനെ ഈ ഒരു സെറ്റപ്പിലാണ് നമ്മൾ പൊതുവെ കൊടുത്തയക്കുക. ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് പുഴുങ്ങിയിട്ട് തോലോടു കൂടിയാണ് നമ്മൾ കൊടുത്തയക്കുക. പിന്നെ നമ്മളൊരു ആവിച്ചമ്പ് വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ഇല വിരിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ഒരു കല്ലുമ്മക്കായി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ മടിയാണെങ്കിൽ ഒന്ന് പ്രഷർ കുക്ക് ചെയ്താൽ മതി. നമ്മൾ കല്ലുമ്മക്കായി ഇങ്ങനെ എല്ലാം നിറച്ചതിന് ശേഷം പ്രഷർ കുക്കറിലിട്ട് കൊടുത്തിട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് 2 വിസിൽ വരുന്ന വരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കല്ലുമ്മക്കായി റെഡി ആയിരിക്കും. ഇൻസ്റ്റൻ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണിത്. ഇങ്ങനത്തെ പ്രോസസ്സാണെങ്കിൽ കുറേ സമയമെടുക്കും. ഇനി നമ്മളിത് വെന്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് പൊടി മിക്സ് ചെയ്തിട്ട് ഒന്ന് മുക്കിയെടുത്തിട്ട് ഇങ്ങനെ എണ്ണയിലിട്ട് പൊരിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമലൈക്കും.